നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ കേസ് മൊഴിയിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ച് ശ്രീധരൻ നായർ. മുഖ്യമന്ത്രിയുടെ പേര് ഒഴിവാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുവെന്ന് ശ്രീധരൻ നായർ സോളാർ കമ്മീഷനോട്. സോളാർ പദ്ധതിക്ക് മുഖ്യമന്ത്രി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. 2012 ജൂലൈ 7 സരിതയ്ക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും മൊഴി. സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ ചീഫ് വിപ്പ് പി സി ജോർജ്. 10 പേരെ നേരിടാൻ കോടികൾ ചെലവാക്കുന്നത് നിർത്തണം. വേട്ട വേണ്ട, ബോധവൽക്കരണം മതിയെന്നും ജോർജ്. ജോർജ് ഉപദേശിക്കേണ്ടത് മാവോയിസ്റ്റുകളെയെന്ന് രമേശ് ചെന്നിത്തല. തങ്ങളെ സൈനികമായി അടിച്ചമർത്താമെന്നത് വ്യാമോഹമെന്ന് രമേശ് ചെന്നിത്തല അയച്ച കത്തിൽ മാവോയിസ്റ്റ് നേതാവ് രൂപേഷ്. സംസ്ഥാനത്ത് 28 പുതിയ മുനിസിപ്പാലിറ്റികളും 60-ലേറെ പഞ്ചായത്തുകളും രൂപീകരിക്കും. കണ്ണൂർ നഗരസഭ കോർപ്പറേഷനാക്കി ഉയർത്തും. പ്രവേശന പരീക്ഷാ മാർക്കിൽ ഇളവ് നൽകാനുള്ള തീരുമാനം പിൻവലിക്കാനും മന്ത്രിസഭായോഗ തീരുമാനം. ജിജി തോംസൺ ചീഫ് സെക്രട്ടറിയാകുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കോഴിക്കോട്ട് തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 232 ഇനങ്ങളിലായി 12,000 വിദ്യാർത്ഥികൾ മത്സരിക്കും. സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ വിമർശിച്ച് ചീഫ് വിപ്പ് പി സി ജോർജ്. 5ഓ 10ഓ മാവോയിസ്റ്റുകളെ നേരിടാൻ കോടികൾ ചെലവഴിക്കുന്നത് ശരിയല്ലെന്ന് ജോർജ് പറഞ്ഞു. പി സി ജോർജ് മാവോയിസ്റ്റുകളെയാണ് ഉപദേശിക്കേണ്ടതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. അതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അയച്ച തുറന്ന കത്തിലൂടെ മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ ശക്തമായി എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചു. 5ഓ 6ഓ മാവോയിസ്റ്റുകളെ നേരിടാൻ സർക്കാർ കോടികൾ ചെലവഴിക്കുന്നത് എന്തിനെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ചീഫ് പി സി ജോർജിന്റെ ചോദ്യം. നീതിക്കുവേണ്ടി പോരാടുന്നവരാണ് മാവോയിസ്റ്റുകൾ. മാവോയിസ്റ്റ് വേട്ടയല്ല, ആശയ പ്രചാരണമാണ് വേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശയപരമായ ചർച്ചകളിലൂടെ മാവോയിസ്റ്റുകളെ തീവ്രവാദത്തിൽ നിന്ന് പിന്മാറ്റിയെടുക്കുക എന്ന കടമയ്ക്ക് വേണ്ടി ഗവൺമെന്റ് പണം ചെലവഴിക്കണം, അല്ലാതെ ആയുധം സംഭരിക്കാൻ പാടില്ല. സർക്കാർ ആയുധം സംഭരിക്കുന്നു എന്നത് ചീഫ് വിപ്പിന്റെ ഭാവന മാത്രമാണെന്ന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. അതൊക്കെ വിപ്പിന്റെ ഓരോ സ്വപ്നത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ മാത്രമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മാവോയിസ്റ്റ് വിഷയത്തിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. അതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് അയച്ച കത്ത് പുറത്തുവന്നു. ആദിവാസി മേഖലയിലെ സേനാവിന്യാസം പിൻവലിച്ചില്ലെങ്കിൽ ചെന്നിത്തലയ്ക്കും അതേ അവസ്ഥയുണ്ടാകുമെന്നാണ് ഭീഷണി. മാവോയിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യാനെന്ന പേരിൽ ആദിവാസി മേഖലകളിൽ ഭീകരമായ സൈനികവൽക്കരണമാണ് നടക്കുന്നതെന്നും നീതിക്കായുള്ള ആദിവാസികളുടെ പോരാട്ടത്തെ സൈനികമായി അടിച്ചമർത്താമെന്നത് വ്യാമോഹമാണെന്നും കത്തിൽ പറയുന്നു. ഓപ്പറേഷൻ കുബേര നടത്തുമ്പോഴും ക്വാറി പലിശ മാഫിയകളുമായി സർക്കാർ ചങ്ങാത്തത്തിലാണ്. കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനെ കത്തിൽ പേരെടുത്ത് വിമർശിക്കുന്നുമുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നിൽപ്പ് സമരം ഒത്തുതീർപ്പാക്കിയതെന്നും രൂപേഷിന്റെ പേരിലുള്ള കത്തിൽ പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ. കോൺഗ്രസ് നേതാവ് ശ്രീ ഡീൻ കുര്യാക്കോസ് കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ആദിവാസി ഗോത്രമഹാസഭയുടെ നേതാവ് ശ്രീമതി സി കെ ജാനു പാലക്കാട് ബ്യൂറോയിൽ, സി പി എം ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രൻ വയനാട്ടിൽ, ഒപ്പം പി സി ജോർജിനെ, ചീഫ് വിപ്പിനെ ടെലിഫോണിലും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഡീൻ കുര്യാക്കോസ്, പറയുന്നത് പ്രതിപക്ഷത്തുള്ള ആളോ മാവോയിസ്റ്റ് അനുകൂല നിലപാടുള്ളയാളോ അല്ല, പി സി ജോർജാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് വിപ്പ്. സർക്കാർ ഇക്കാണിക്കുന്നത് അനാവശ്യമായ അമിതമായ ഗൗരവമാണ് അല്ലെങ്കിൽ ഇടപെടലാണ്, അനാവശ്യമായി കോടികൾ മുടക്കുകയാണ് എന്ന പി സി ജോർജിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം തന്നെയായിരിക്കുന്ന ചീഫ് വിപ്പിൻ്റെ വിമർശം ഇത്ര ലളിതമായി തള്ളിക്കളയേണ്ടതാണോ? പി സി ജോർജിൻ്റെ അഭിപ്രായത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പത്രം വായിക്കുന്ന ടി വി ചാനലുകളിലൂടെ വാർത്തകളും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാകുന്ന ആളുകൾക്കറിയാം, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഏത് ദിശയിലാണ് മുൻപോട്ട് പോകുന്നത് എന്നും, ജനാധിപത്യപരമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ഏത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നിട്ടുള്ളത്. തീർച്ചയായും ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട്, ജനപക്ഷ നിലപാടുകൾ എടുത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിരവധി അനവധി പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളില്ലെന്നല്ല പറയുന്നത്. അതിനെ സംബന്ധിച്ച് തുടർന്ന് സമ്മതിക്കുമ്പോഴും
ഒരു ഗവൺമെന്റിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ കരുതലോടുകൂടി അക്കാര്യത്തെ എല്ലാം നോക്കിക്കാണുകയും ആദിവാസികളെ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങളെ ഉൾപ്പെടെ അവരുടേതായ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നു. പിന്നെ സമൂഹത്തെ മൊത്തത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ, ഗവൺമെന്റിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ ഏത് ശക്തി ശ്രമിച്ചാലും അതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഗവൺമെന്റിന് സ്വീകരിക്കേണ്ടതായി വരും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുൻപോട്ട് പോകേണ്ടതായിട്ട് വരും. അതിനെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുമ്പോൾ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന വിമർശനങ്ങൾ അതിനെ ആ നിലയ്ക്ക് തന്നെ കാണുക എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സി കെ ശശീന്ദ്രൻ, മാവോയിസ്റ്റുകളെ മാറ്റിയെടുക്കുക പ്രചാരണത്തിൽ, ആശയ പ്രചാരണത്തിലൂടെ ഇതിപ്പോൾ അമിത ഗൗരവമാണ്. 10 ആളുകളെ നേരിടാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് ശരിയല്ല. ഈ ആദിവാസികൾക്ക് വേണ്ടി നീതിയുടെ പക്ഷത്തു നിന്നാണ് മാവോയിസ്റ്റുകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ചെലവഴിക്കുന്ന പണമടക്കം ആദിവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ തന്നെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ ഇതൊക്കെ ഇല്ലാതായിക്കൊള്ളും എന്നതടക്കമുള്ള പി സി ജോർജിൻ്റെ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം പറയുന്നതിൽ വലിയ ശരികളില്ലേ? ആദിവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. അതാരുന്നയിച്ചാലും അതിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ചരിത്രപരമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടുപോയ ഒരു ജനവിഭാഗം എന്ന നിലക്ക് അവരെ പൊതുസമൂഹത്തോടൊപ്പം കാണാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുസമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. മാവോവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ, അവരുന്നയിക്കുന്ന കാര്യങ്ങളെ അല്ല നമ്മൾ എതിർക്കുന്നത്. അവരെ സായുധമായിട്ടാണ് നേരിടുന്നതെന്നുള്ള അഭിപ്രായവും സി പി എമ്മിനില്ല. ക്രമസമാധാന പ്രശ്നമായിട്ടല്ല അതിനെ കാണേണ്ടത്, രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടേണ്ടത്. പി സി ജോർജ് പറയുന്ന അഭിപ്രായം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വവും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റിനുണ്ട്. കാരണം ആദിവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഭൂമിയുടെ പ്രശ്നമുണ്ട്, വീടിന്റെ വിഷയമുണ്ട്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം. നെഹ്റുവൻ കാഴ്ചപ്പാട് അനുസരിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ആദിവാസി മേഖലയിൽ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആദിവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല, ആദിവാസി പങ്കാളിത്തത്തോടുകൂടിയുള്ള അവരുടെയും കൂടെ വിശ്വാസത്തിൽ ആർജിക്കുന്ന രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഈ ഗവൺമെന്റ് ആവട്ടെ, ഒരു പട്ടികവർഗ വകുപ്പ് മന്ത്രി തന്നെ വയനാട്ടിൽ നിന്നാണ്, ആദ്യത്തെ ആദിവാസി പ്രതിനിധി കൂടിയാണ് അവർ മന്ത്രി എന്ന നിലക്ക്. ആദിവാസികളുടെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആദിവാസികളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല. വലിയ പ്രതിസന്ധിയിലാണ് അവരുടെ ജീവിതം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മുതലെടുക്കാനാണ് മാവോവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാവോവാദികളുടെ പ്രവർത്തനങ്ങൾ ബഹുജന പ്രവർത്തനത്തെ നിഷേധിക്കുന്നതാണ്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേർ ചേർന്നിട്ടുള്ള സാഹസിക പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാട്ടിൽ ആദിവാസി പ്രശ്നങ്ങളാവട്ടെ, മറ്റ് ജനകീയ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കാനും കഴിയുമെന്ന തെറ്റായ രാഷ്ട്രീയ വീക്ഷണം അവർ വെച്ച് പ്രവർത്തിക്കുകയാണ്. അത് അവരുടെ രാഷ്ട്രീയ വീക്ഷണമാണ്. ആ രാഷ്ട്രീയ വീക്ഷണം അല്ല ശരിയെന്നും ബഹുജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ടുള്ള ഇടപെടലാണ് ആവശ്യമാണെന്നുള്ള രീതിയിലേക്കുള്ള ക്യാമ്പയിനുകളും പ്രചരണങ്ങളും നടത്താനാണ് ഞങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റും ആ ദിശയിൽ തന്നെയാണ് നീങ്ങേണ്ടത്. ആ അടിസ്ഥാനത്തിൽ പി സി ജോർജ് പറയുന്നത് എന്തിനേയും വിമർശിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇതിലെത്രത്തോളം ആത്മാർത്ഥയോടാണ് അത് പറയുന്നത് കാണാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിനെ കൊണ്ട് തിരുത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞ് കയ്യടി മേടിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അദ്ദേഹവും ഗവൺമെന്റുമാണ് പറയേണ്ടത്. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല, ആദിവാസി പ്രശ്നങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അത് പരിഹരിക്കാനായ ആത്മാർത്ഥമായ ഇടപെടലാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. തീർച്ചയായും തിരിച്ചുവരാം താങ്കളിലേക്ക്. ശ്രീമതി സി കെ ജാനു, കഴിഞ്ഞ ദിവസം താങ്കളൊരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞതായി വായിച്ചു. ഏതാണ്ട് എല്ലാ ഊരുകളിലും, വയനാട്ടിലെ ഏതാണ്ട് എല്ലാ ഊരുകളിലും നിരവധി തവണ സഞ്ചരിച്ച സമയത്തൊന്നും ഇപ്പറയുന്ന മാവോയിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടില്ല, അവരുടെ സാന്നിധ്യത്തിന് തെളിവൊന്നുമുള്ളതായി എനിക്ക് ബോധ്യമില്ല എന്ന് താങ്കൾ പറഞ്ഞതായി വായിച്ചു. ഇന്നിപ്പോൾ പി സി ജോർജും പറയുന്നത് ഇപ്പറയുന്നത്രക്ക് ഗൗരവത്തോടെ കാണേണ്ടതാണോ, കാണേണ്ടതല്ല മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം, അതിന്മേൽ സർക്കാർ ഈ എടുക്കുന്ന നടപടികൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്ന കോടികൾ ധൂർത്താണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഒരു കള്ളക്കളിയുണ്ടോ? അമിത ഗൗരവത്തോടുകൂടി ഏതോ കാര്യങ്ങൾ മറ്റു രീതിയിൽ നടപ്പാക്കാനുള്ള നാടകം എന്ന നിലക്ക് മാവോയിസ്റ്റ് ആ വേട്ടയെ കാണുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് പി സി ജോർജ് തന്നെ വിമർശിക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ട് എന്നാണോ താങ്കളും മനസ്സിലാക്കുക? മാവോയിസ്റ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ കർശനമായിട്ട്
അതിനെ നേരിടേണ്ടത്, ഇടപെടേണ്ടത്, ആ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കേണ്ടത് എല്ലാം ഗവൺമെൻറ്റാണ് ശരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അറിവിൽ, ഞാൻ ശരിക്കും പല കോളനികളും പോയിട്ടുണ്ട്, ഞാൻ ഒരു സ്ഥലത്തും അവരെ കാണുകയോ അത്തരം ഒരു സാഹചര്യമോ എനിക്ക് അങ്ങനെ നേരിട്ടുള്ള ഒരു അനുഭവമൊന്നും ശരിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കർശനമായിട്ട് അത് കാണാത്തത് കൊണ്ട് കണ്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ ആ പ്രശ്നം അങ്ങനെ അത്തരം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ ശരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഗവൺമെൻറ് വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി എന്താണോ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെ അത് കണ്ടുപിടിക്കേണ്ടത്, ആ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് ഒക്കെ ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ ഈ ആദിവാസികളെ ഈ മാവോയിസ്റ്റിനെയും കൂട്ടിക്കുഴയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്നെ പോലെയുള്ള ആളുകളൊക്കെ ശരിക്കും ഇടപെടേണ്ടി വരുന്നത്. ഇപ്പോൾ ആദിവാസി പ്രശ്നം ഇന്നും ഇന്നലെയും കേരളത്തിൽ ഉണ്ടായതല്ല. മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങളും ഇന്നും ഇന്നലെ ഉണ്ടായതല്ലാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ എൻ്റെ അറിവിൽ എനിക്കറിയില്ല സത്യത്തിൽ. ഞാൻ ഈ ഇത്തരം പ്രവർത്തന രംഗത്തോ ഈ ഈ ആൾ ഈ ഇവരുടെ പ്രവർത്തനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള നടപടി എടുക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട്, ഗവൺമെൻറ് ഇടപെടണം എന്ന് തന്നെയാണ് ശരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ ആദിവാസികളുടെ കോളനികളിൽ മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് പറയുന്നതിനോട് ശരിക്കും നമുക്കൊന്നും യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ പല കോളനിയിലും ആദിവാസി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഇതിനു മുമ്പ് ഈ ആളുകൾക്ക് ഇടപെടുകയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ചെയ്യാവുമായിരുന്നല്ലോ ശരിക്കും. അത് അവരിതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് എന്തുമാത്രം ആദിവാസി പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ, ഈ പ്രശ്നത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ സംശയിക്കേണ്ട ഒരു രീതിയിലാണ് ശരിക്കും ഇപ്പോഴത്തെ ഈ പ്രചരണം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ കാടുകളിലേക്ക് ആളുകൾ പോകുന്നതിന് കാടുകളിൽ പോയി മാവോയിസ്റ്റ് കാട്ടില്ല എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വെടിവെക്കുക, എന്നിട്ട് അവർ തിരിച്ചു വെടിവെക്കുക, ഒരു പോലീസുകാരനും പരിക്ക് പറ്റാതിരിക്കുക, ഒരു മാവോയിസ്റ്റിനും പരിക്ക് പറ്റാതിരിക്കുക, തുരുതുരെ വെടി ഉതിർക്കുക, എന്നിട്ട് ഇതുവരെയും ഒരാളുകളെ പോലും കണ്ടെത്താനോ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാതിരിക്കുക, ഇതൊക്കെ വെറും ഒരു പ്രചരണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് എന്താണ് യഥാർത്ഥം എന്നുള്ളതിലേക്ക് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ് തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാടുകളിലുള്ള ശരിക്കും ഇപ്പോൾ ഈ ഈ ദിവസങ്ങൾ പറയുന്നത് ഈ ഇടപെടൽ കൊണ്ട് ആദിവാസി പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്ന പരിഹാരത്തിന് സാധ്യമായിട്ടുണ്ട്. എന്താണ് പരിഹരിച്ചിട്ടുള്ളതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഇതുവരെയായിട്ടും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട്. ഇപ്പോൾ ഈ കാടുകളിലേക്ക് ഇങ്ങനെ മാവോയിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുമ്പോൾ ഈ ആളുകൾ കാടുകളിലെ പോകുക, വിറക് ശേഖരിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകാതിരിക്കുക, ഇപ്പോൾ ഈ കഞ്ചാവ് മാഫിയ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കാട്ടിൽ വെടിവെച്ച് മാവോയിസ്റ്റ് ഉണ്ടെന്നുള്ളത് വരുത്തി തീർത്ത് അവർക്ക് സുലഭമായ രീതിയിൽ ഈ ഈ ഇത്തരം വേട്ട നടത്തുന്നതിന് ഒരു സംവിധാനം ഒരുക്കുന്നതാണോ എന്നൊക്കെ സംശയിക്കേണ്ടതിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും എനിക്ക് വളരെ ശക്തമായിട്ട് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെടൽ നടത്തി അതിനുള്ള പരിഹാരം കാണാനുള്ള ഇടപെടലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവണം. എന്തായാലും ആദിവാസി പ്രശ്നം ഇതുമായിട്ട് കൂട്ടിക്കുഴച്ച് ഈ ആദിവാസികളുടെ കോളനികൾ കയറിയിറങ്ങി ഈ ആദിവാസികളോട് ഇത്തരം ചോദ്യം ചെയ്യൽ, ആദിവാസി കോളനിയുടെ പുറകിൽ വെടിവെക്കൽ, ഇത്തരം സംഭവമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആദിവാസികൾ എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് പോകാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ശ്രീ ഡീൻ കുര്യാക്കോസ് അവിടെയാണ് പ്രശ്നം. ശ്രീമതി സി കെ ജാനുവും ശ്രീ സി കെ ശശീന്ദ്രനും അടക്കമുള്ള ആളുകൾ പറയുന്ന അവിടെയാണ് പ്രശ്നം. പറയുന്നത് ആരാണെങ്കിലും ബുദ്ധിമുട്ടുന്നത് ആദിവാസികളാണ്, അവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള ആളുകളാണ്. മാവോയിസ്റ്റുകൾ തന്നെ പറയുന്നു ഇപ്പോൾ അവിടെ വലിയ തോതിൽ 100 കോടിയോളമാണ് ഒരു വർഷം മാവോയിസ്റ്റ് വേട്ടക്ക് എന്ന് പറഞ്ഞ് ചെലവഴിക്കുന്നത് എന്ന് ഇന്നിപ്പോൾ എഴുതിയിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് എഴുതിയിരിക്കുന്ന തുറന്ന കത്തിൽ മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങൾ ആ കത്തിൽ പറയുന്നുണ്ട്. ഈ കുഞ്ഞോ മേഖല, ആദിവാസി മേഖലയിൽ മാവോയിസ്റ്റുകളായി കണ്ടതായി പറയുന്ന ഈ കുഞ്ഞോ മേഖല അപ്രഖ്യാപിത പട്ടാള ഭരണത്തിലാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് നിന്നും കുഞ്ഞോമിലേക്കും തിരിച്ച് വിലങ്ങാട്ടേക്കുമുള്ള വനപാതകളും കോളനികളും കമാൻഡോ സംഘങ്ങൾ ഉഴുതുമറിച്ചു. ചുരുളിയിലും അരിമലയിലും കുങ്കിച്ചിറയിലുമുള്ള കുറിച്ച കോളനികളിലെ ജനങ്ങൾക്ക് രാത്രി മൂത്രമൊഴിക്കാൻ പോകാൻ പോലും ഭയമായി.
ഈ അമ്പും വില്ലും ഉപയോഗിച്ചുള്ള വേട്ടയാടൽ, പുഴകളിലെ മീൻപിടുത്തം, രാത്രികാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം ആദിവാസികൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. അതിന് കുറ്റക്കാർ ഈ സേന മാത്രമാണ്, സർക്കാർ മാത്രമാണ് എന്ന് പറയാനാവില്ല. ഈ കത്തെഴുതിയിരിക്കുന്ന മാവോയിസ്റ്റുകളും തുല്യരായ പ്രതികൾ തന്നെയായിരിക്കാം. അവരുടെ സാന്നിധ്യം കൊണ്ടാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ, ആദിവാസികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത് എന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഉണ്ടാകുന്നത് ആദിവാസികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക, ആ പ്രദേശം ആകെപ്പാടെ പ്രശ്നത്തിലാവുക എന്നതാണ്. ഇതിന് സഹായിക്കുന്ന വിധത്തിലാണ് ഈ പത്ത് ആദിവാസികളെ നേരിടാൻ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന പി സി ജോർജിൻ്റെ വാക്കുകൾ അവിടെയല്ലേ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് സർക്കാർ കുറെക്കൂടെ വിട്ടുമാറി നിന്ന് ഇത്രമേൽ ആയുധങ്ങൾ ശേഖരിക്കാതെ, ഇവരെ പ്രകോപിപ്പിക്കാതെ, ആശയപ്രചരണത്തിലൂടെ ഇവരെ പിന്മാറ്റണം എന്ന പി സി ജോർജിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയില്ലേ? അതനുസരിക്കുന്നത് ഗുണകരമാവുകയല്ലേ ഉള്ളൂ? ഞാൻ ചോദിക്കുന്നത്, മാവോയിസ്റ്റുകൾ അവർ സ്വീകരിക്കുന്ന രീതി ഒരിക്കലും ജനാധിപത്യപരമല്ല എന്നതിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ സ്വാഭാവികമായും അവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലി, അവർ സ്വീകരിച്ചു വരുന്ന ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നതായ പ്രവർത്തനങ്ങൾ, അതിനനുകൂലമായ ഒരു സ്ഥിതി മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ നേതാവ് പുറത്തുവിട്ടിട്ടുള്ള ഒരു കത്ത് നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാനാകുമോ? അപ്പോൾ ഒരു കാരണവശാലും മാവോയിസ്റ്റുകളുടെ പ്രവർത്തന ശൈലിയും ശരിയല്ല, അവരുടെ നിലപാടുകളും ശരിയല്ല. അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കരുതലോടുകൂടി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഈ കഴിഞ്ഞ 1-ാം തീയതി ആദിവാസി, വയനാട്ടിലെ ആദിവാസികളോടൊപ്പം തന്നെ അദ്ദേഹം കൂടെ അവരുടെ ആദിവാസി കുടിലുകൾ സന്ദർശിച്ചുകൊണ്ട് ഇവിടെ മാവോയിസ്റ്റ് ഭീഷണി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശത്താണ് എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകം ഓർക്കണം. അവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കുടുംബസമേതം സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ബഹുമാനിയായ സി കെ ജാനു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. നിൽപ്പ് സമരത്തിന് എങ്ങനെയാണ് പോംവഴി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ സമരം അവസാനിപ്പിച്ചത് എങ്ങനെയാണ് ഈ ഗവൺമെൻറ് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ആദിവാസികളുടെ പ്രശ്നത്തിൽ ഏറ്റവും കരുതലോടുകൂടിയ സമീപനം വെച്ചു പുലർത്തിക്കൊണ്ട് അവർ മുൻപോട്ട് വെക്കുന്ന ഡിമാൻഡ് എങ്ങനെ ഒരു ഭരണകൂടത്തിന് സാധ്യമാക്കി കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഒന്നൊന്നായി പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അവരുടേതായ സാമൂഹിക മുന്നേറ്റം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടർ നടത്തുന്ന ആക്രമണ ശൈലിയെ ഗവൺമെൻറ്റിന് നേരിടേണ്ടതായിട്ടുണ്ട്. ഇവിടെ പാലക്കാട്, അട്ടപ്പാടിയിലും വയനാട്ടിലും ഉണ്ടായതായി മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ അതത്ര നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയുമോ? ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അല്ല കാണാൻ കഴിയില്ല. പക്ഷേ ശ്രീ ഡീൻ കുര്യാക്കോസ് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇക്കാര്യം മനസ്സിലാകാത്തവരിൽ പ്രധാനപ്പെട്ടയാളാണ് പി സി ജോർജ്. ഇതിപ്പോൾ മാവോയിസ്റ്റുകൾ, നേരത്തെ ശ്രീമതി സി കെ ജാനു പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർക്കുന്നുവെന്ന വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും ആർക്കും പരിക്കേറ്റതായോ മറ്റോ വാർത്തകളൊന്നുമില്ല. നിഗൂഢത പൊതുവിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് ചുറ്റുപാടുമായിട്ടുണ്ട്. മാവോയിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ് ആരെയും ഒറ്റപ്പെടുത്താനും രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും ഒക്കെ കഴിയുന്നൊരു സാഹചര്യവും ഈ മാവോയിസ്റ്റ് എന്ന ലേബലിന് അത്തരമൊരു സവിശേഷ ശേഷിയും ഒക്കെ കൈവരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ നിഗൂഢത അവിടെയുണ്ട്. അതുകൊണ്ട് ആ ഘട്ടത്തിലാണ് പി സി ജോർജിനെ പോലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ഈ സംശയം ഉന്നയിക്കുമ്പോൾ, കോടികൾ ചെലവഴിക്കാനുള്ള മാർഗമാണ്, ആയുധം വാങ്ങി ശേഖരിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അത് പ്രധാനപ്പെട്ടതാകുന്നത്. ഒപ്പം തന്നെ ആദിവാസികളെ സംരക്ഷിക്കാനാണ് ഇതെല്ലാം നടത്തുന്നതെങ്കിൽ ആദിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ രൂപേഷിൻ്റെതായി വന്നിരിക്കുന്ന ഒരു കത്ത്, ഇതിനെല്ലാം ഈ നിഗൂഢതയുള്ളതുകൊണ്ട് ഏത് വിധത്തിലാണ് ഇത് മാവോയിസ്റ്റുകളുടെ തന്നെ എഴുത്താണോ എന്നൊക്കെ ഒരുപക്ഷെ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്ന കത്തിൽ കൂടുതൽ ശക്തമായ ഭരണകൂട സേനകളുമായി ഏറ്റുമുട്ടുന്നതിന് ഞങ്ങൾ ഗറില്ല പോരാട്ടമുറിയാണ് അവലംബിക്കുന്നത്, അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി നടത്തുന്ന അപ്രതീക്ഷിതമായ ആക്രമണങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അനുകൂലമായ സാഹചര്യങ്ങൾ വെച്ച് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്തി ആളുകളെ ഞെട്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സ്വയം വിലയിരുത്തുന്ന, അവകാശപ്പെടുന്ന ഒരു സംഘത്തോടാണ് നിങ്ങൾ പോരാടാൻ വേണ്ടി പോകുന്നത്. അത് നിസ്സാരമായ കാര്യങ്ങൾ വെച്ച് തിരുത്തി പിന്നോട്ട് വരാവുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ പി സി ജോർജ് പറയുന്നതല്ലേ നല്ലത്? ഒരല്പം പിൻവാങ്ങി നിന്ന് ആശയപ്രചരണത്തിലൂടെ കാര്യങ്ങളെ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കല്ലേ കൂടുതൽ ആനുകൂല്യം കൊടുക്കേണ്ടി വരിക? ശ്രീ ഡീൻ കുര്യാക്കോസ്. അല്ല, ഇന്ത്യയിലെ പൊതുസ്ഥിതി അനുസരിച്ച് കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അവിടെയെല്ലാം നടക്കുന്ന മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഉൾപ്പെടെ, എന്ന് വെച്ചാൽ ഭരണകർത്താക്കളായി
ഉണ്ടായിരുന്നവരും ഒരുപക്ഷെ ഭരണരംഗത്ത് കടന്നു വരേണ്ടവരുമായിട്ടുള്ള ഒരുപിടി ആളുകളെ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിൽ ഈ അടുത്ത കാലത്ത് വധിക്കപ്പെട്ടതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതായത് ഭരണകൂടത്തെയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു സമൂഹത്തിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളെയും ഒക്കെ തന്നെ തോക്കിൻ കുഴലിന് മുൻപിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മാവോയിസ്റ്റുകൾ നക്സലേറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതു പശ്ചാത്തലം നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ഇപ്പോൾ മീഡിയ വണ്ണിലാണോ എന്നറിയില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് മറ്റുള്ള ഒരു മറ്റു വാർത്താ ചാനലുകളിലൊക്കെ ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് ഗ്രൂപ്പിൻ്റെ തലവൻ നേരിട്ട് ഇൻ്റർവ്യൂ നൽകിയതിനെ സംബന്ധിച്ച് കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റിന് പരിഗണിക്കേണ്ടതായി. അപ്പോൾ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സി കെ ശശീന്ദ്രൻ ആദിവാസികളിൽ നിന്ന് തന്നെയുള്ള ആളുകളെ പോലീസിന്റെ ഭാഗമായി ചേർത്തുകൊണ്ട് മാവോയിസ്റ്റുകൾക്കെതിരെ പോരാടാം എന്ന പദ്ധതിയാണല്ലോ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതൊക്കെ ആദിവാസികളെ ഇരകളായി തന്നെ നിലനിർത്തുന്നതാണ് എന്ന ആക്ഷേപവും ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇത്തരം നടപടികളെല്ലാം തന്നെ ദോഷമാണ് ചെയ്യുക ആ ജനവിഭാഗത്തിന് എന്ന അഭിപ്രായം കൂടെയുണ്ട് ഒരു ഭാഗത്തിൻ്റെതായിട്ട്. അതുകൊണ്ട് അത്തരം നടപടികൾ തുടരുന്നത് തന്നെയാണോ, മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെങ്കിൽ അത് യഥാർത്ഥമാണെങ്കിൽ അവയെ ഇല്ലാതാക്കാൻ ഗുണകരമാവുക? ശ്രീ ശശീന്ദ്രൻ, മാവോയിസ്റ്റുകളുടെ ഭീഷണിയെയും രാഷ്ട്രീയ ഇടപെടലിനെയും അങ്ങേയറ്റം സുതാര്യമായും ജനാധിപത്യപരമായിട്ടാണ് നേരിടേണ്ടി വരിക. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, അവരുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളതല്ല ഒരു ആധുനിക ജനാധിപത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആദിവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മുൻഗണന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ ഗൗരവമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഫലത്തിലൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുക. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ആദിവാസികളുടെ ഭൂമി പ്രശ്നത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുന്നുള്ള വാമോ ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ അതിനുള്ള പരിശ്രമം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ആദിവാസി കുട്ടികളുടെ മരണം, നവജാത ശിശുക്കളുടെ മരണം, അമ്മമാരുടെ പ്രസവത്തോടുള്ള അമ്മമാരുടെ മരണ നിരക്ക് ഇതെല്ലാം വർദ്ധിക്കുകയാണ്. ട്രൈബൽ ആത്മഹത്യ വർദ്ധിക്കുകയാണ്. ഒരു നിമിഷം ശ്രീ ശശീന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി സി ജോർജ്, ശ്രീ ശശീന്ദ്രനും ശ്രീമതി സി കെ ജാനവും ഡീൻ കുര്യാക്കോസും അടക്കമുള്ള ആളുകൾ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെ താങ്കളും നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ. അതിൽ നിന്ന് മുതലെടുത്താണ്, നീതിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടാണ് മാവോയിസ്റ്റുകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവർ ആയുധധാരികളാണ്, ഏത് വിധത്തിലുള്ള അക്രമത്തിനും തങ്ങൾ തയ്യാറാണ് എന്ന് അവകാശപ്പെടുന്ന ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന ആളുകളാണ്. അവർക്കെതിരെ ആയുധങ്ങളുമായി പണം ചെലവഴിച്ച് തന്നെ നിൽക്കാതെ എങ്ങനെയാണ് സർക്കാരിന് പോരാടാനാവുക? സർക്കാർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് താങ്കൾ വിമർശിക്കുമ്പോൾ താങ്കളല്ലേ തെറ്റായി പോകുന്നത്? ഞാൻ തെറ്റാണോ ശരിയാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കും ജനം തീരുമാനിക്കട്ടെ. ഞാനല്ല വിധി പറയുന്നത്, ഞാൻ വിധികർത്താവല്ല, ജനമാണ് വിധികർത്താവും പൗരന്മാരാണ്, അവർ വിധി പറയട്ടെ. എന്റെ മുമ്പിലുള്ള പ്രശ്നം, എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ആദിവാസികളിലേക്ക് മാവോയിസ്റ്റുകൾ എന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് സ്വാധീനം ഉണ്ടാവുന്നു? അത് ഇപ്പോഴത്തെ ഈ 4 കൊല്ലം കൊണ്ടല്ലല്ലോ. 1956 മുതൽ കൈക്ക് കേരളം ഉണ്ടായതിനു ശേഷം ഈ പാവപ്പെട്ട ആദിവാസികളുടെ നില എന്താണ്? ആ വനവാസികളായ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം വനത്തിൽ താമസിക്കുന്ന കുരങ്ങിന്റെയോ പട്ടിയുടെയോ പന്നിയുടെയോ നില വില പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് ശരിയാണോ? ഇത് അംഗീകരിക്കാൻ പറ്റുമോ? അതിനെതിരെ ശബ്ദിക്കുന്ന ആരോ അവർക്ക് ആദിവാസികൾ പിന്തുണയുണ്ടാവും? ഇവിടെ ആദിവാസികൾ മാത്രമാണോ? ഇവിടുത്തെ പട്ടികജാതിക്കാർ നമുക്കത് ആലോചിക്കാം. പട്ടികജാതിക്കാർക്ക് എല്ലാ ആനുകൂല്യം കൊടുത്തു, വിളംബരം കൊടുത്തു എന്നൊക്കെ പറയേണ്ട ഫലമുണ്ടോ? അർഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള തടിമുടുക്കുള്ള ചെറുപ്പക്കാർ റോഡിലിറങ്ങി കയ്യൂക്ക് കാണിച്ചപ്പോ പട്ടികജാതിക്കാരുടെ വഴി കൂടെ നടക്കാറായി. ഇതൊക്കെ ചരിത്രങ്ങളാണ്. ഇവിടെ മാവോയിസ്റ്റും നക്സലിസ്റ്റും എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട കരുണാകരൻ, ഞാൻ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കെ കരുണാകരനെയാണ്. ആ കെ കരുണാകരന്റെ കാലത്ത് നടന്ന ഭീകരതയിലെ വർഗീസ് എന്ന് പറയുന്ന നക്സലേറ്റിനെ അദ്ദേഹം ഈ 30 കൊല്ലം കഴിഞ്ഞ് പുറത്തു വന്നു. പോലീസ് കസ്റ്റഡിയിൽ കിടന്ന വർഗീസിനെ വെറുതെ വെടിവെച്ച് കൊന്നിട്ട് ആ പരസ്പരമുള്ള വെടിവെപ്പിൽ നക്സലേറ്റ് വർഗീസ് വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞല്ലേ നമ്മളെ വിശ്വസിപ്പിച്ചത്? നമ്മുടെ രാജൻ
എവിടെ പോയി? തീർച്ചയായും പി സി ജോർജ്, മനസ്സിലാകാത്ത ഒരു കാര്യം, ശ്രീ അയ്യങ്കാളിയുടേതടക്കമുള്ള സമരങ്ങളാണ് ഈ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർക്ക് തെരുവിലൂടെ നടന്നു പോകാൻ അടക്കമുള്ള അവകാശങ്ങൾ നേടിയെടുത്തത് അത്തരം സമരങ്ങളിലൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ അയ്യങ്കാളിയെയും മാവോയിസ്റ്റുകളെയും ഒക്കെ ഒരേ തട്ടിൽ നിർത്തുകയാണോ എന്ന സംശയമുണ്ടാകുന്നു. ഈ അനീതികൾക്കൊക്കെ കാരണമായ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾ തന്നെയായിട്ടും താങ്കൾ ഈ സർക്കാരിന്റെ ഒപ്പം അല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന സംശയം നാട്ടുകാർക്കുണ്ടാവില്ലേ? ഒരിക്കലും നാട്ടുകാർക്ക്, ഇവരുള്ള നാട്ടുകാരൊന്നും ഉണ്ടാകില്ല. മുഖ്യമന്ത്രിക്കോ രമേശ് ചെന്നിത്തല എന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്കോ അങ്ങനെ തോന്നലുണ്ടായില്ലല്ലോ. ഉണ്ടായിട്ടുണ്ട് ജോർജ്. അവർ പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു, താങ്കളുടെ സ്വപ്നം മാത്രമാണ്, ഇതൊക്കെ ഓരോ സ്വപ്നം കണ്ട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നേരായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ്. ഞാൻ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത് ഞാൻ കണ്ടല്ലോ, നിങ്ങൾ മാധ്യമക്കാർ പറയുന്നതല്ലല്ലോ അദ്ദേഹം പറഞ്ഞു. ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ, ഞാൻ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പറഞ്ഞു. എന്റെ സ്വന്തം അഭിപ്രായം, പി സി ജോർജിന്റെ അഭിപ്രായം പറഞ്ഞു, അത് എന്താ കുഴപ്പം? എനിക്ക് അതിന് സ്വാതന്ത്ര്യമില്ലേ? ഞാൻ ആരെങ്കിലും അടിമയാണോ? കേരളത്തിൽ ജീവിക്കുന്നവരെന്ന് ഞാൻ ചോദിക്കട്ടെ. നവാബ് രാജേന്ദ്രൻ, ഞാൻ ഇപ്പൊ ഇന്ന് ഇന്നലെ പറയുന്ന അല്ലിത്, നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഏറ്റവും വലിയ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ആ മനുഷ്യൻ പോലീസിന്റെ ഇടികൊണ്ട് മരിക്കാറായി. ആശുപത്രി കിടന്ന് മരിക്കുന്ന ഭാഗത്ത് ഞാനുണ്ടായിരുന്നറിയോ? കോട്ടയം ജില്ലയിലെ കാരിത്താസ് ആശുപത്രിയിലെ വന്നിരായ സിസ്റ്റേഴ്സിന്റെയും വൈദികരുടെ സഹായം കൊണ്ടാണ് കിടന്ന് മരിക്കാൻ പറ്റിയത്, അറിയാവോ? ആണ് ആണ് ശ്രീ പി സി ജോർജ്. ഒരു കാര്യം കൂടെ, ഞങ്ങൾക്ക് ഇന്ന് ഈ രൂപേഷ്, മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് എഴുതിയൊരു കത്തിൽ, ഈ ഭരണകൂട സേനകളുമായി ഏറ്റുമുട്ടുന്നതിന് ഞങ്ങൾ ഗറില്ല പോരാട്ട മുറയാണ് അവലംബിക്കാറ്, അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി നടത്തുന്ന അപ്രതീക്ഷിതമായ ആക്രമണങ്ങളാണ് ഇതിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തല ഇനിയും ഞങ്ങൾക്കെതിരെ ഇമാതിരിയുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ ശക്തമായ രീതിയിൽ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രൂപേഷ് ഒരു കത്തെഴുതിയിട്ടുണ്ട് തുറന്ന കത്ത് ആഭ്യന്തരമന്ത്രിക്ക്. എന്ന് വെച്ചാൽ ആയുധവുമായി ആക്രമിക്കും എന്നതിനുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. അതിനോട് അതേ മട്ടിൽ പോരാടാൻ നിൽക്കുന്ന, എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ജനതയുടെ ജീവനും സുരക്ഷ കൊടുക്കേണ്ടുന്ന സംസ്ഥാന സർക്കാർ ആയുധങ്ങൾ വാങ്ങുന്നതിനെയാണ് താങ്കൾ പരിഹസിച്ചിരിക്കുന്നത്. ഇവർക്ക് മുന്നിൽ ഞങ്ങൾ ഗറില്ല ആക്രമണമുറ അവലംബിക്കുമെന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ ആയുധമൊന്നും വാങ്ങാതെ കൈയും കെട്ടി നിൽക്കണമെന്നാണോ താങ്കളുടെ നിലപാട്? ഇന്ത്യ രാജ്യത്ത് പട്ടാളം മുഴുവൻ കൂടെ ഇറങ്ങിയിട്ടും കിട്ടിയോ? മാവോയിസ്റ്റുകളെ മുഴുവൻ കിട്ടിയോ? ഇപ്പോഴും 80 ജില്ലകൾ അവരുടെ ഭരണത്തിന് കീഴിലാ, ആന്ധ്രയിൽ ഉൾപ്പെടെ, അറിയാവോ? കേരളത്തിലായാലും ഗതികേടൊന്നുമില്ല. കേരളത്തിൽ ഇത് ഇവിടുത്തെ സാമ്പത്തിക നിലപാട്, സാമ്പത്തിക നയത്തിൽ വന്ന അപാകതകൾ, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൽ കിട്ടേണ്ടത് കിട്ടാതെ പോയിരിക്കുന്നതിന്റെ വേദനകൾ, ഇവിടുത്തെ ബ്ലേഡ് മാഫിയ സംഘങ്ങളും കുത്തകകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമൂഹത്തിൽ മാന്യന്മാരായി നടന്നുകൊണ്ട് പാവങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഇല്ലാത്തവൻ ഇല്ലാത്തവനാകുന്നു, ഉള്ളവൻ കൂടുതൽ ഉണ്ടാക്കുന്നു. ഇതുണ്ടാകുമ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന ആ മാനസികമായ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് മാവോയിസ്റ്റുകൾക്കൊക്കെ പിന്തുണ വരുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? മാവോയിസ്റ്റുകളെ ഇപ്പോ കേരള സർക്കാർ 100 crore ആയുധം മേടിച്ചാലും, ആയുധം മേടിച്ച് ആദിവാസികളെ ചാക്കിട്ട് പിടിച്ച് ആയുധം കൊടുത്താലും ഫലമില്ല. ആദിവാസികൾ ആർക്കാണ് ഒരു ആയുധം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദിവാസികളെ കൊണ്ട് ആദിവാസികളെ വെടിവെപ്പിക്കാൻ നോക്കിയാൽ ആയുധം എടുക്കാൻ ആരോഗ്യമുള്ള ആദിവാസി കേരളത്തിലുണ്ടോ? 36 വർഗമുണ്ട് ആദിവാസി, അതിൽ എത്ര വർഗം ഇന്നുണ്ട്? ഇതെവിടെ പോയി? ഇതിനെയെല്ലാം പിടിച്ച് നമ്മുടെ സർക്കാരുകള്, ഈ യു ഡി എഫിനെ കുറ്റം പറയണ്ട, ഇടതും വലതും കണക്കല്ലേ, നമ്മള് വിളിച്ച് പാവപ്പെട്ട ആദിവാസിയെ കൊണ്ടുപോയി കുടുംബാസൂത്രണം നടത്തി ഓരോന്നും ഇല്ലാതാക്കുക. ഇവിടുത്തെ സമ്പന്നന്മാർ 1000 crore ഭൂമി ആ ലീസ് വീട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതങ്ങ് എടുത്തിട്ട് പാവപ്പെട്ട ആദിവാസികൾക്ക് ഒരു 2 acre വെച്ച് കൊടുക്കേണ്ട പട്ടികജാതിക്കാർക്കും, അവർ ഈ രാജ്യത്തിന്റെ ഭാഗമാവട്ടെ. അപ്പൊ ഒരു മാവോയിസ്റ്റ് ഇവിടെ ഉണ്ടായിരാ, മനസ്സിലായോ? ഉദ്യോഗസ്ഥന്മാരെന്താ? ഉദ്യോഗസ്ഥന്മാർ കക്കുന്നതിന് കണക്കുന്നുണ്ടേ? ഞാൻ വളരെ സ്നേഹത്തോടെ കോഴിക്കോടുള്ള മീഡിയ കമ്മീഷനെ വിളിക്കുകയാണ്. ഞാൻ മാവോയിസം ഉണ്ടായി, അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ സ്ഥലം സന്ദർശിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കും വരാം. ഒരു കാര്യം കൂടി, എല്ലാ പത്രക്കാരും ഞാൻ ക്ഷണിക്കുന്നു, അതോടൊപ്പം ഒരു കാര്യം കൂടി, കഴിഞ്ഞ 20 വർഷമായി എത്ര കോടി രൂപ പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി ഈ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്? ആ ചെലവഴിച്ച കാശിൽ എത്ര ആദിവാസികൾ കിട്ടിയിട്ടുണ്ട്? ഒരു നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് മുഖ്യമന്ത്രി അന്വേഷിപ്പിക്കണം. ആ കമ്മിറ്റി തെളിയുവാനായി എന്നെ കൂടി പങ്കെടുപ്പിക്കണം എന്ന് മുഖ്യമന്ത്രി ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോ ഈ രാജ്യത്ത് നീതി ഉണ്ടാവും എന്നാണ്
വളരെ വളരെ നന്ദി ശ്രീ പി സി ജോർജ് ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീമതി സി കെ ജാനു, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അദ്ദേഹം എന്റെ ചോദ്യത്തിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എനിക്ക് ചിരിവരുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴെന്നാണ്. മാവോയിസ്റ്റുകളുടെ ഈ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള നടപടികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന സർക്കാരിന്റെ നടപടികൾ പി സി ജോർജിനെ മാത്രമല്ല ഒരുപക്ഷെ ചിരിപ്പിക്കുന്നുണ്ടാവുക, നാട്ടുകാരെ തന്നെയും ചിരിപ്പിക്കുന്നുണ്ടാകും. പിന്നീട് അതൊരു സംസ്ഥാനത്തിന്റെ നിലപാടുകൾക്കെതിരെയൊക്കെ ആകുമോ എന്നൊക്കെ സംശയിച്ച ആളുകൾ ചിരി ഒളിപ്പിക്കുകയാകും. പി സി ജോർജ് അത് ചെയ്യുന്നില്ല. ഇതൊന്നും ആദിവാസികൾക്ക് വേണ്ടിയല്ല, അവിടെ മാവോയിസ്റ്റുകളില്ല, അതുകൊണ്ട് തന്നെ ഇത്ര പണം മുടക്കി അവർക്കെതിരെയുള്ള സമരങ്ങൾ ഉണ്ടാകേണ്ടതില്ല, ആ പണം അവർക്ക് വീതിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പി സി ജോർജ് പറയുമ്പോൾ താങ്കൾ അതിനൊപ്പം നിൽക്കുമോ ശ്രീമതി സി കെ ജാനു? മാവോയിസ്റ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ശരിക്കും ഇടപെടേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. നിയമ നടപടികളുണ്ട്, അതിന്റെ ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്, അവരെ അക്കാര്യത്തിൽ ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യണം. ആദിവാസികളെ ഇതിൻ്റെ ഇടയിൽ കൂട്ടി ആദിവാസികൾക്ക് ദുരിതമുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അതേ ഞങ്ങൾക്ക് പറയാം. മാവോയിസ്റ്റും ഗവൺമെന്റും തമ്മിൽ ആ പ്രശ്നം പരിഹരിക്കുകയോ തീർക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് നമുക്ക് പ്രശ്നമല്ല ശരിക്കും. പക്ഷേ ആദിവാസികൾ അതിൻ്റെ ഇടയിലേക്ക് വലിച്ചിട്ടിട്ട് ആദിവാസി കോളനികളിൽ പോലീസിന്റെ ഇടപെടലും ഈ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് ഈ തണ്ടർ ബോൾട്ടിന്റെ റൂട്ട് മാർച്ചും ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അത് ആദിവാസികളെ കൂടുതൽ സൂക്ഷ്മം ചെയ്യുന്നതിനെ ഉപകരിക്കുള്ളൂ. ആ കാര്യത്തിലാണ് വളരെ കർശനമായിട്ട് ഞങ്ങൾ ഈ നിലപാടിലേക്ക് പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു വന്നു, ആദിവാസികൾ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, ഈ മാവോയിസ്റ്റും ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. ഇതുവരെ ആദിവാസി പ്രശ്നങ്ങൾ മാവോയിസ്റ്റിന് പരിഹരിക്കാൻ എന്താണ് ശരിക്കും സാധിച്ചിട്ടുള്ളത്? എന്താണ് അവർക്ക് വ്യക്തമായിട്ട് ഈ കാര്യത്തിനൊരു നിലപാടുള്ളത്? ഇതൊന്നും നമുക്കറിയില്ല. ആദിവാസി പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ എന്തെങ്കിലും നോട്ടീസ് കണ്ടു എന്നൊക്കെ പറഞ്ഞു വീണ്ടും ആദിവാസി കോളനിയിലേക്ക് ഈ തെരച്ചിൽ സജീവമാക്കുന്ന ഈ ഒരു ഇടപെടലിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോകണം. ആദിവാസികളായാലും മാവോയിസ്റ്റൊന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ആദിവാസികൾ മാവോയിസ്റ്റും ആയുധമൊക്കെ എടുത്തേനെ. പക്ഷെ ആദിവാസികൾ ഒരിക്കലും അങ്ങനെ ഒരു ആയുധ എടുക്കലിലൂടെയോ അത്തരം ഒരു പ്രചരണത്തിനോ ഇല്ല ആ രീതിയിലുള്ള ഒരു ഇടപെടലിനോ ആദിവാസികൾ ഒരിക്കലും തയ്യാറല്ല. ഇനിയിപ്പോ മുഴുവൻ ആദിവാസികളും മരിച്ചു തീർന്ന ഒരു സമയം വരെ ഉണ്ടായാലും ആദിവാസികൾ ആയുധം എടുക്കാൻ പോകുന്നില്ല. ആദിവാസികൾ ഒരാളും മാവോയിസ്റ്റ് ആകാനും പോകുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് ആദിവാസികളെ ഇതിന്റെ ഇടയിൽ ഗവൺമെന്റും മാവോയിസ്റ്റും തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് ആദിവാസികളെ അതിൻ്റെ ഇടയിൽ ഇടരുത് എന്ന് മാത്രമാണ് ശരിക്കും നമ്മൾക്കൊക്കെ പറയാനുള്ളത്. ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടും തീരുമാനവും ഉണ്ടാവണം. വളരെ 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 നന്ദി ശ്രീമതി സി കെ ജാനു, ശ്രീ സി കെ ശശീന്ദ്രൻ, ശ്രീ പി സി ജോർജ്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ആദിവാസികളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വരുന്ന മാവോയിസ്റ്റുകൾ അവരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിനെതിരെ എടുക്കുന്ന നടപടികളിലൂടെ സർക്കാർ ഇരുവരും ബുദ്ധിമുട്ടിക്കുന്നത് ആദിവാസികളെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനാൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്നത് ആദിവാസികൾ തന്നെയാണ് എന്ന ശ്രീമതി സി കെ ജാനുവിൻ്റെ നിലപാട് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കാനാവുന്നതാണ്. ഈ ചെലവാക്കുന്ന പണം മുഴുവൻ ആദിവാസികൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മാവോയിസ്റ്റുകളുടെ ആവശ്യവും വരില്ല എന്ന പി സി ജോർജിൻ്റെ നിലപാടും ആ അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.